ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിച്ച് വോയിസ് ന്യൂ യൂട്യൂബ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പെറ്റ് ഷോയാണ്. നമ്മുടെ എറണാകുളത്ത് ഫോറം മോളിൽ നടന്ന പാൽത്തു ജൻവർ എന്ന് പറഞ്ഞ പെറ്റ് ഷോവിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാൻ ഫുള്ള് കാണുക. ആദ്യം തന്നെ ഞാൻ ഈ ഒരു 150 രൂപയാണ് എൻട്രി ഫീസ്. ഇത് വെച്ച് അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് വെറൈറ്റി ഓഫ് പൂച്ചകളെയാണ് കേട്ടോ. ഞാൻ പെർഷ്യൻ കാറ്റ് നോർമൽ കാറ്റിനൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വെറൈറ്റി ഓഫ് വേറെ ബംഗാളി കാറ്റ്, അങ്ങനെ പല പല കാറ്റുകളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം കുറച്ച് കിളികൾ, ഈ സൺകുനോർ, ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, അതൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു പൂച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത്യാവശ്യം ഏജ് ഉള്ളൊരു പൂച്ചയാട്ടോ. ഈ കാറ്റ് പെർഷ്യൻ വിഭാഗത്തിൽ പെട്ടതാണ്. സ്പഞ്ച് ഫേസ് ആണെന്ന് തോന്നുന്നു എനിക്ക്, കൃത്യമായി അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഡോൾ ഫേസ് ഒക്കെ പോലെ. പക്ഷേ ഇത് നമ്മൾ കൈ അതിൻ്റെ വായയിലിട്ടാൽ പോലും കടിക്കാത്തൊരു പൂച്ച. ഞാനാണ് ഇപ്പോൾ തൊട്ട് നോക്കണത് അതിനെ. അതിന് ഞാനിങ്ങനെ ഒഴിഞ്ഞു നോക്കുമ്പോഴും അതിങ്ങനെ എന്താ പറയുക, ഒരു ആക്രമണമില്ലാതെയും അങ്ങനെയാണ് ഇരുന്നത്. തൊട്ടപ്പുറത്ത് ഉണ്ട് എൻ്റെ വീട്ടിൽ ഡൂഡി എന്ന് പറഞ്ഞൊരു പൂച്ചയുണ്ട്. ആ പൂച്ചയുടെ സെയിം ചായയാണ്, മുഖമല്ല കേട്ടോ, കളറാണ് ഉദ്ദേശിച്ചത്. ഇതൊരു കുറുമ്പം പൂച്ച തന്നെയാണ്. ഈ ചേട്ടനാണ് ഇതിനെ കെയർ ചെയ്യണത്. ഇതൊക്കെ സെയിലിന് വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പൂച്ചനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ മുഖം കുഴപ്പമില്ല. ബാക്ക് കാണാനായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു. അതായത് അതിൻ്റെ വാലും പിന്നെ ഈ ബ്ലാക്കും വൈറ്റും മിക്സ്. എൻ്റെ വീട്ടിലത്തെ സെയിം പൂച്ചേരാ ചായ. നിങ്ങളൊരു പക്ഷേ എൻ്റെ ചാനൽ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോ ചാനലിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു പൂച്ചേനെ കുറിച്ചുള്ളത്. പിന്നെ വരുന്ന സെക്ഷനാണ് മൊത്തം കോഴികൾ. എൻ്റെ ദൈവമേ, ഞാൻ കോഴികൾ കുറേ തിന്നിട്ടുള്ളൂ. പക്ഷേ വെറൈറ്റി ഓഫ് കോഴി, സിൽക്കി, അങ്ങനെ കുറേ ഈ കോഴികളൊക്കെ ഇങ്ങനെ കാണുന്ന പോലെ ഇല്ല കേട്ടോ. നേരിട്ട് കാണുമ്പോൾ നല്ല സൈസുള്ള കോഴികളാണ്. എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ ഇങ്ങനെ ഷോക്കേസ് കോഴികൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കോഴികളാണെന്ന് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ഇവരിങ്ങനെ ഒരു കൂട്ടിൽ മാത്രം വളർത്തേണ്ടതായിട്ടുള്ള കോഴികളാണ് എനിക്ക് തോന്നുന്നത്. പല പല വെറൈറ്റി പേരിലും പല പല സൈസിലും ഷേപ്പിലുമുള്ള കോഴികളാണ്. ഇത് കണ്ട അപ്പം ഇത് ഈ കോഴിക്ക് മൂടില്ല. ഈ സിൽക്കി എന്ന് പറഞ്ഞതിന് മൂടില്ലാത്തൊരു കോഴിയല്ല, മൂടിയുണ്ട്, തലയില്ലാത്തത്. ഇവിടെ തല മൂക്കൊന്നും കാണില്ല, കണ്ണില്ലാത്ത ഒരു കോഴിയാണ് ഈ സിലിക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴി. ഇത് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ മുഖം ഒന്ന് കാണാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പക്ഷെ മുഖം ഉയർത്തി നോക്കിയപ്പോൾ അതിനൊന്നും കാണാനില്ല. കണ്ണും മൂക്കും ചുണ്ടും ഒന്നും കാണാത്തൊരു ഇനത്തിൽപ്പെട്ട കോഴിയാണ് ഇതുള്ളത്. പിന്നെ ഇങ്ങനെ കണ്ടില്ല കുറേ ഇങ്ങനെ ഭംഗിയുള്ള ഈ നമ്മുടെ മയിൽപ്രാവിൻ്റെ ഒക്കെ പോലെയുള്ള ഷേപ്പിലുള്ള കുറേ കോഴികൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുമ്പ് കാണിച്ച കോഴിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ നാടൻ കോഴി പോലത്തെ കുറേ കോഴികളും പിന്നെ കുറേ വെറൈറ്റി പേരുകളാണ് കേട്ടോ ഇതിനൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇവിടെ കണ്ട അതൊക്കെ പേരുകളും ഇടയ്ക്ക് വായിച്ചു നോക്കാം. ഇത് മൂടില്ലാത്ത കോഴി, ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഇത് ഇങ്ങനെ എന്തോ ഒരു ലേഡീസിൻ്റെ ഹെയർ സ്റ്റൈല് പോലെയാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് അങ്ങനത്തെ ഒരു ബാക്ക് കണ്ടപ്പോൾ. പിന്നെ ഈ ഒരു പഞ്ഞിക്കെട്ട് പോലത്തെ ഉള്ളത് ഒരു കോഴി. ഇതിൻ്റെ തല ഏതാ വാല ഏതാന്ന് എനിക്ക് മനസ്സിലാവാണ്. ഞാൻ അങ്ങനെ കൈയോണ്ട് ഇങ്ങനെ തട്ടി തട്ടി നോക്കായിരുന്നു കേട്ടോ. പിന്നെ അതുമാത്രമല്ല, ഈ കോഴികളൊക്കെ കണ്ടപ്പോൾ എനിക്ക് പണ്ട് നമ്മൾ ഒരു മിക്കവരും കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. അതായത് ഒരു സൂര്യദേവൻ സൂചി നൂലും കൊടുത്തിട്ട് കോഴികൾക്കൊക്കെ ഇങ്ങനെ സൂചി നൂലും കോർക്കാൻ, അതായത് ചിറക് വെച്ച് പിടിപ്പിക്കാൻ. അപ്പോൾ ആദ്യം കഴുകന്മാർക്ക് കൊടുത്തു, അവർ നല്ല രീതിയിൽ അത് എന്താ പറയുക തുന്നി കൂട്ടി അവരെ ചിറക് വെച്ച് നന്നായി ആകാശങ്ങളിലേക്ക് ഉയർന്നു. അങ്ങനെ കൈമാറി കാക്ക, കുയിൽ, കൊക്ക, അങ്ങനെ അങ്ങനെ അവസാനം എത്തിയത് കോഴിയുടെ കയ്യിലായിരുന്നു കേട്ടോ. കോഴിയുടെ കയ്യിലെത്തിയപ്പോൾ നിങ്ങൾ ആ കഥ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഈ കോഴിയുടെ കയ്യിലെത്തിയപ്പോൾ അവരിങ്ങനെ തുന്നണേൻ്റെ ഇടയിൽ അതങ്ങട്ട് സൂചി നൂല് സൂചി താഴെ വീണുപോയി. അപ്പോൾ കോഴികൾ ശരിക്കും പറയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം എപ്പോഴും ഈ ചരലിലൊക്കെ ചിക്കി ചിക്കി നടക്കുന്നത് ഈ ഒരു സൂചി തപ്പിയിട്ടുള്ളതാണെന്നാണ് ഐതിഹ്യം പറയണത്. അപ്പോൾ ഇത് കണ്ട ഇത് നല്ലൊരു അടിപൊളി കോഴിയാണ് കേട്ടോ. ഇതിൻ്റെ ഇതിനെയാണ് കണ്ണും മൂക്കൊന്നുമില്ലാത്ത ചുണ്ട് മാത്രം ഇങ്ങനെ കാണും. എങ്ങനെയാണാവോ ഇവർ കണ്ണ് കാണാണ്ട് ഇങ്ങനെ ഇരിക്കണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ കിളികളുടെ പോലൊന്നും കോഴികളും പറക്കാത്തത്. അതായത് പകുതി വെച്ച് തുന്നുമ്പോഴാണ് ഇതിങ്ങനെ സൂചി നഷ്ടപ്പെട്ടു പോകുകയും അതിൻ്റെ തിരച്ചിലാണ് ഇപ്പോഴും കോഴികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കോഴികളുടെ പല പല വെറൈറ്റി ഓഫ് കോഴിയുടെ കേജസും, അല്ലെങ്കിൽ അങ്ങനെ കേജിലിട്ട് വെച്ചോക്കാണ്. എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ വളർത്തുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുപോലെ കൂട്ടിലിട്ട് വളർത്തേണ്ടി വരും. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ പോലെ കോഴികളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. അവരുടെ പേരൊക്കെ ബാക്കിയുള്ള കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് അതൊരു ഉപകാരമായി കാണും ഇങ്ങനത്തെ ഒക്കെ. അപ്പോൾ ഇതാണ് കോഴിയുടെ സെക്ഷൻ തന്നെ ഒരുപാട് തന്നെ. ഫസ്റ്റ് നമ്മളപ്പോൾ പൂച്ചേനെ കണ്ടു, പിന്നെ കോഴീനെയാണ് പിന്നെ കണ്ടത്. കണ്ട ഈ ഒരു വെറൈറ്റി തൊപ്പി വെച്ചിട്ടുള്ള പോലെയാണ് ഈ ഒരു കോഴീനെ എനിക്ക് തോന്നിയത്. അതിനുശേഷം ഈ ഒരു കോഴി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കോഴീനെ പിടിച്ചിട്ടില്ല. ഞാനാണ് ഈ കോഴീനെ തോളത്ത് വെച്ചത്. ഈ കോഴിയാണെങ്കിൽ നല്ല അച്ചടക്കമുള്ള ഒരു കോഴി കേട്ടോ.
പിന്നെ ഇവിടെ എനിക്ക് പറയുന്നത് ആനിമൽ റെസ്ക്യൂ കൊച്ചിൻ, അതായത് അഡോപ്ഷൻ ഡ്രൈവ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് ഈ ഒരു പെറ്റ് ഷോയില് ഈ പട്ടികളും അല്ലെങ്കിൽ പൂച്ചകളായാലും നമുക്ക് ഈ റോഡ് സൈഡിൽ അല്ലെങ്കിൽ അങ്ങനത്തെ പപ്പീസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ ഇത് അഡോപ്ഷൻ അല്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഒരു പെറ്റ് ഷോയിൽ. എനിക്കതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി, കാരണം വെച്ചാൽ ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയതാണ് ഈ ഒരു സംഭവം. പിന്നെ അതിന് ശേഷമാണ് ഇതുപോലെ പാമ്പിനെയും അതുപോലെ തന്നെ ഈ ഓന്തുപോലത്തെ ജീവികളെയൊക്കെ നമുക്ക് ഇങ്ങനെ കാണാനൊക്കെ പറ്റും. അപ്പോൾ പാമ്പിനൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ തൊട്ട് നോക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ പേരറിയണവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഈ ഒരു ഓന്തിൻ്റെ പേര് ശരിക്കും ഇതിൻ്റെ ഒരു പേരുണ്ട്, എനിക്കതറിയാം, പക്ഷേ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ ഇതിൻ്റെ പേരറിയണത് ആർക്കെങ്കിലും ഉണ്ടോയെന്ന്. ഇത് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ കുറേ നടന്നു. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഈ രണ്ട് മൂന്ന് ടൈപ്പ് ഇതൊക്കെയുള്ളൂ. അതിന് ശേഷം പിന്നെ കുറച്ച് ഹസ്കി പോലത്തുള്ള ബ്രീഡ് പട്ടികൾ ഒക്കെയാണ് ഉള്ളത്, ഡോഗ്സ് ആണ് കൂടുതൽ ഇവിടെ ഉള്ളത്. അപ്പം ഞാൻ പോയ സമയം ഒരു മൂന്നര ഒക്കെ സമയം ഇതുകൊണ്ട് എല്ലാ മൃഗങ്ങളും നല്ല ഉറക്കത്തിലായിരുന്നു. അതായത് ചിലവരൊക്കെ ഇങ്ങനെ ഉറക്കം ക്ഷീണിച്ച് ഉള്ള അവസ്ഥ, അതായത് എനിക്ക് തോന്നുന്ന ഒരു ഉച്ചമയക്കത്തിൻ്റെ നേരമായിരുന്നു എന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരിങ്ങനെ ഉറങ്ങിയത്. ഒരാളങ്ങോട്ട് കറക്റ്റിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോയി ഞാൻ വീഡിയോയുടെ കണ കണ്ടിട്ട്. പിന്നെ ഇങ്ങനെ നിങ്ങൾക്കിപ്പോൾ കാണാം ഓരോരോ ഇനം പട്ടികൾ ഉള്ളത്. എനിക്കിതിൻ്റെ പേരെല്ലാത്തിൻ്റെ ഒന്നും അറിയില്ല, എനിക്കങ്ങനെ രണ്ട് മൂന്ന് പേരുടെയൊക്കെയാണ് ആ പേരറിയുള്ളത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തന്നെ കണ്ട. അപ്പോൾ ഇതിങ്ങനെ അങ്ങനെ എന്താ പറയുക, സ്നേഹത്തിൻ്റെ പ്രതീകമാണ് അത്ര ഇങ്ങനെ കിടക്കണത്. അതേപോലെ നമ്മൾ അത്രയും വിശ്വാസമുള്ളത് കൊണ്ടാണ് അങ്ങനെ കിടക്കണതെന്ന് പറയണത്. പിന്നെ ഇങ്ങനെ വെറൈറ്റി ഓഫ് വേറെ പട്ടിക്കുട്ടികളും പട്ടികളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്, നായകൾ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ വൈറ്റ് കളറുള്ള ഈ നായനെ കാണുമ്പോൾ എനിക്ക് നല്ല എന്തോ ഭയങ്കര ക്യൂട്ട്നെസ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഭയങ്കര മിംഗ്ലിംഗ് ആയാലും നല്ല രസത്തിലുള്ളതായിരുന്നു ആ ഒരു ഡോഗ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു ജർമ്മൻ ഷെപ്പേർഡിൻ്റെ കുട്ടിയാന്ന് തോന്നുന്നു, അതുപോലത്തെ ഒരു ചായയായിരുന്നു. പക്ഷെ ഒന്നിനും ഞാൻ അങ്ങനെ അടുത്ത് പെരുമാറിയില്ല. പിന്നെ കണ്ടില്ല, ഇത് അടുത്തൊരു ഡോഗ് ഇങ്ങനെ ഉറങ്ങുകയാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇതൊക്കെ നല്ല സൈസുള്ള ഒരു ഡോഗാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം, കണ്ട എല്ലാവരും നല്ല. ഇതാണ് 101 ഡാൽമേഷ്യൻ അയൽത്ത് പട്ടി. എനിക്ക് പെട്ടെന്ന് ആ മൂവിയാണ് ഓർമ്മ വന്നത്. നിങ്ങളൊക്കെ ആ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, ആ മൂവി ഇഷ്ടപ്പെട്ടവർ. പിന്നെ അതേ ഇങ്ങനെ കുറേ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഭയങ്കര പ്രൗഡി നടന്നിട്ടുള്ള പട്ടികളായിരുന്നു നേരത്തെ കണ്ടത്. ഇതുപോലെ കണ്ടത് ഇത് ഭയങ്കര ആരും മൈൻഡ് ചെയ്യാത്തൊരു പട്ടിയായിരുന്നു. അപ്പം ഞാനതിനെ കുറച്ച് വീഡിയോ എടുത്തു. ഓ, ഇവരെ പറയേ വേണ്ട, ഇവനിങ്ങനെ തന്നെ കുറച്ച് നിൽക്കായിരുന്നു. ഇവൻ്റെ വീഡിയോ ആരാണോ വീഡിയോ എടുക്കണേ എന്നൊക്കെ ചോദിക്കണ പോലെയാണ് ഇവൻ്റെ കുറേ കണ്ട. പക്ഷെ ഭയങ്കര പാവമാണ് ഇവനല്ല കേട്ടോ, ഇവളാണ്, ടെസ എന്നാണ് പേര്. പക്ഷെ കാണുമ്പോൾ ഭയങ്കര ടെറർ ലുക്കായത് കൊണ്ടാണ് ഞാൻ ഇതിനെ ടെസ എന്ന പേര്, അമേരിക്കൻ ബ്രില്ലി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രീഡാന്ന് തോന്നുന്നു. പിന്നെ ഇവർ ഈ കുറയ്ക്കണത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഇങ്ങനെ കാഴ്ചക്കാരായിട്ട് അല്ലെങ്കിൽ ഈ പെറ്റ് ഷോ കാണാൻ വന്നവർ ഇവരുടെ പട്ടിക്കുട്ടികളെയാണ് ഇതുപോലെ എടുത്ത് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഇവർ അച്ഛനമ്മയാണ് നേരത്തെ നിങ്ങൾ കണ്ടത്. അപ്പോൾ അവരിങ്ങനെ കരയാണ്, ദൈവം എൻ്റെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ എന്നുള്ള ഒരു ടെൻഷനിലാണ് അവരിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് കാണാം ഇവരെ ബ്രീഡിൻ്റെ കുട്ടീനെയാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രസമാണ് ഈ ഒരു ലാബിൻ്റെ കുട്ടി, ലാബാന്ന് വിചാരിക്കുന്നു, ലാബിൻ്റെ കുട്ടീനെ ഇങ്ങനെ എടുത്ത് ഭയങ്കര ക്യൂട്ടായിട്ട് എന്താ പറയുക, കൊച്ചുങ്ങളൊക്കെ എടുക്കണ പോലെ എൻ്റെ കയ്യിൽ ഇങ്ങനെ കയ്യിലെന്നിരുന്നു ഇങ്ങനെ ഒക്കത്ത് അതിങ്ങനെ വീഡിയോ എടുക്കാൻ നല്ല എക്സ്പേർട്ടായിട്ടുള്ള പട്ടിക്കുട്ടിയാന്ന് തോന്നുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, വീട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് നടക്കത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഇട്ടു. പിന്നെ ഇങ്ങനെ അടുത്തടുത്ത ഡോഗ്സ്, ഇതാണ് ഷിറ്റ്സു എന്ന് പറഞ്ഞ പട്ടി. അയ്യോ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു ഷിറ്റ്സുവിനെ ഞാനിങ്ങനെ നേരിൽ കാണുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു പോമറേനിയം പോലത്തെ പട്ടിക്കുട്ടി, അയ്യോ എന്ത് ക്യൂട്ടാണെന്നറിയോ. അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി, അതായത് അവിടെ അടുത്ത ഏതോ പള്ളി പെരുന്നാളിൻ്റെ ഗുണ്ട് പൊട്ടിക്കലോ അമ്മൂട്ട് പൊട്ടിക്കലോ എന്തോ സംഭവം കേട്ടപ്പോൾ ആ പട്ടിക്കുട്ടി ആകെ ഞെട്ടിപ്പോയി. അത് തിരിയണത് പേടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആ സൗണ്ട് കേട്ടപ്പോൾ ഉള്ള ഒരു പരാക്രമമാണ് ആ പട്ടിക്കുട്ടി കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓണർ അതിനെ ആശ്വസിപ്പിക്കാൻ അതിനെടുത്ത് ഹഗ് ചെയ്ത് പിടിക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഇവനും ഇതുപോലെ ഇങ്ങനെ പേടിച്ച് നിൽക്കുമായിരുന്നു ആ സൗണ്ട് കേട്ടിട്ട്, ഇതെന്താ ഉണ്ടായി എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ഇവർക്കൊന്നും അധികം പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, ഓൾറെഡി ഇങ്ങനത്തെ ഒരു കേജിലായതുകൊണ്ട് അധികം പേടിയില്ല. കണ്ട ഇപ്പോൾ ആശ്വസിപ്പിക്കുകയാണ്, ഈ ഒരു പെറ്റിൻ്റെ ടേക്ക് കെയർ ആണത്. പിന്നെ ഈ ഒരു പട്ടിക്കുട്ടിയുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് ഇതിനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു മുടിക്കെട്ടും അങ്ങനെയൊക്കെ, ഇതൊക്കെ ഷിറ്റ്സുവിൻ്റെ കുട്ടികളാണ്. ഷിറ്റ്സുവിൻ്റെ കുട്ടികളുടെ റേറ്റ് അവിടെ ചോദിച്ചപ്പോൾ 10,000-15,000 ഒക്കെ ഉള്ളിലാണ് ആ ഒരു റേറ്റ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു പെറ്റ് ഷോയിൽ എനിക്കിങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഇൻ ദ സെൻസ് ഈ പെറ്റ് അഡോപ്ഷൻ ആയാലും നമുക്ക് അഡോപ്റ്റ് ചെയ്യാം, ഫ്രീ ആയിട്ട് അഡോപ്റ്റ് ചെയ്യാം പട്ടിക്കുട്ടികൾ. ഇവരെയല്ല കേട്ടോ, ഇവരൊക്കെ നമുക്ക് ശരിക്കും പൈസ കൊടുത്ത് മേടിക്കണം. അപ്പം ഞാൻ പറഞ്ഞത് നേരത്തെ നിങ്ങൾ കണ്ട വീഡിയോയിൽ കണ്ട
ഇതൊക്കെയായിരുന്നു. അതായത് പൂച്ച അല്ല പട്ടിക്കുട്ടികളൊക്കെയാണ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഇത് കണ്ട മൗഗ്ലിയുടെ ഛായയാണ് എനിക്ക് ഈ പട്ടീനെ കണ്ടപ്പോൾ തോന്നിയത്. ഈ പട്ടിക്കുട്ടിയാണ് കേട്ടോ, അതിങ്ങനെ മുക്കിലെല്ലാവരെയും കണ്ടിട്ട് പേടിച്ചിരിക്കുകയാണ്. പിന്നെ ഇതിപ്പോൾ ഷിറ്റ്സുവിൻ്റെ കുട്ടികളാണ് കേട്ടോ, ഈ ഒരു കളർ ഫുൾ ഫീമെയിൽസ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ അവരൊക്കെ ഇങ്ങനെ തണുത്തിങ്ങനെ ഇരിക്കുക. പക്ഷെ ഇവനെ നോക്കിയ കണ്ടറിയാം ഇവൻ ഇവനാട്ടോ, ഇവളല്ല. മുടിയൊക്കെ ഇങ്ങനെ പിഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ നമുക്കിങ്ങനെ തൊട്ട് നോക്കാനും നമ്മളൊന്ന് ഉപദ്രവിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. നല്ലൊരു പാവം പിടിച്ച ഒരു പട്ടി അല്ലെങ്കിൽ നായയാന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ മുടി കെട്ടിയേക്കപ്പോൾ പെൺകുട്ടിയാണെന്ന് വിചാരിച്ച് അല്ല പെൺപട്ടിയാണെന്ന് വിചാരിച്ച്, പക്ഷെ അത് അങ്ങനെ ആയിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞത് ഈ ഒരു പട്ടിക്കുട്ടിയാട്ടോ. ഇതിനെ കണ്ടപ്പോൾ എനിക്ക് ടൈറ്റാനിക് സിനിമയിലത്തെ റോസ് എന്ന് പറഞ്ഞ ആക്ടർ അല്ലെങ്കിൽ അല്ല ആക്ട്രസിൻ്റെ അമ്മയുടെ ചായയാണ് എനിക്ക് തുടർന്ന് തോന്നിയത്. ഈ ഒരു ആക്ട്രസിന് അല്ല ഈ ഒരു പട്ടിക്കുട്ടീനെ കണ്ടപ്പോൾ അതിൻ്റെ മുടികെട്ടും അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ തന്നെ കണ്ടില്ല, ഇപ്പോൾ ഏകദേശം ആ പട്ടിക്കുട്ടി അമ്മുട്ട് കേട്ട ശബ്ദം കേട്ട് സമാധാനമായിട്ട് ഇരിക്കുകയാണ്. പിന്നെ കുറച്ച് ഹസ്കി പോലത്തെ വൂൾഫിൻ്റെ ചായയുള്ള കുറേ പട്ടികളെയും അവിടെ ഇവിടെയും കണ്ട്. ഇവരൊക്കെ കെയർടേക്കറാണ് ഇതൊക്കെ, അല്ലെങ്കിൽ ഡോഗിൻ്റെ ഓണേഴ്സാണ് ഈ നിൽക്കണതൊക്കെ. എനിക്ക് ഇതിൻ്റെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ ഒരു പട്ടീനെ മേടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഹസ്കി എന്നാണ് തോന്നുന്നു ഈ പട്ടിക്കുട്ടിയുടെ പേര്. കണ്ടോ ഇതുപോലെ നല്ല 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 ബ്രീഡുകളാട്ടോ, നല്ല മനുഷ്യന്മാരായിട്ട് കൂടുതൽ ഇണങ്ങണത്. പിന്നെ ഈ ഒരു കാഴ്ചയാണ് എനിക്ക് ഏറ്റവും എനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ മറക്കാൻ പറ്റാത്ത കാഴ്ച. അതായത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവരെ നേരിട്ട് തൊടന്നതും അല്ലെങ്കിൽ ഇങ്ങനെ മേത്തൊക്കെ വെക്കാൻ പറ്റുന്നതും. അപ്പം ഈ ഒരു ജീവിയുടെ പേരാണ് ഇഗ്വാന. ഇഗ്വാനയുടെ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് കളർ, ഗ്രീൻ ഇഗ്വാന ആൻഡ് ബ്ലൂ ഇഗ്വാനയാണ് നേരത്തെ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇത്രയും വലിയ സൈസുള്ള ഇഗ്വാന ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൃഗത്തിൻ്റെ പേര് എന്ന് കമൻറ്റ് ചെയ്യാൻ. അപ്പം ഈ ഒരു ജീവി എന്ന് പറയണത് ഇഗ്വാന എന്നാണ് പേര്. അപ്പം ഇതിനെ മേത്ത് വെച്ചതിന് ശേഷമാണ് എനിക്കൊരു പേടിയുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ ഈ ഒരു സാധനം. അപ്പോഴാണ് ഈ ഒരു ചേട്ടൻ പറഞ്ഞത് ഇതിൻ്റെ ഇത് കടിക്കും മുഖത്ത്, അതായത് മുഖം ഏത് ഭാഗത്തിരിക്കണം ആ ഭാഗം കടിക്കും നോക്കി. അപ്പം അതിൻ്റെ മുഖം എൻ്റെ മുഖത്തായിരുന്നു ഇരുന്നിരുന്നത്. അവൻ നല്ല അടിപൊളിയായിരുന്നു, എനിക്ക് അതിനെ മേത്ത് വെക്കാൻ പറ്റി. പിന്നെ അതുപോലെ ഈ പാൽത്തു ജാൻവറിൻ്റെ എഡിഷൻ 2 ആണ് ഇപ്പോൾ ഉള്ളത്. ഇനിയും 3 4 വരുമ്പോൾ നിങ്ങൾ എന്തായാലും കൊച്ചിയിൽ പോയി കാണണം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.